ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നീണ്ട യാത്രയ്ക്ക് പോവാണ്. ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോ ഇന്ന് സൺഡേ ആണ്, ജൂൺ 5 ആണ്. അപ്പൊ നമ്മൾ ലോൺസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മള് ഇവിടുന്ന് പള്ളിയിൽ പോയിട്ട് ആ വഴി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു 198 കിലോമീറ്റർ ഉണ്ട്, 2 മണിക്കൂർ മേലെയുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മള് ലോൺസ്റ്റൺ കാണാൻ പോവാണെന്നുള്ള ഒരു ഇതിലല്ല പോവാണ്, നമ്മളൊരു സാധനം മേടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് സാധനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയാനില്ല, അവിടെ എത്തുമ്പോ പറയാം. അപ്പൊ അതിന്റെ പേരില് ആ സാധനം മേടിക്കാന്ന് ലോൺസ്റ്റൺ കാണാം, അങ്ങനെ അവിടെ പോയി മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ. നമ്മള് പ്ലാൻഡ് അല്ല നമ്മുടെ ട്രിപ്പ്, പെട്ടെന്ന് ഇന്ന് രാവിലെ തോന്നിയൊരു ഇതാണ്. അത് ആ കാണുന്ന RHH എന്ന് എഴുതിയതാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റല്. ഓട്ടം കഴിഞ്ഞു, പുതിയ കാറാണോ? എവിടെ നിന്ന് മേടിച്ച? സൂപ്പർമാർക്കറ്റില്. ഇഷ്ടപ്പെട്ട സൂക്ഷിച്ചു വെക്കണം. ഓ മൈ ഗോഡ്, ദ മോട്ടർ ബൈക്ക്. അത് കണ്ടാ മൗണ്ടൻ ആവേ. അത് കണ്ടാ മൗണ്ടൻ. അതാണ് മൗണ്ട് വെല്ലിംഗ്ടൺ. നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീടുകളെല്ലാം ഒരു പ്രത്യേക തരം സ്റ്റൈലിലാണ്. ഓരോ എല്ലാ കുന്നിലും ഇങ്ങനെ മുട്ടിന് മുട്ടിന് വീടുകളുള്ളത്. കുന്നിന്റെ ഷേപ്പിൽ തന്നെ വീട്. കുന്ന് ഇടിച്ച് നിരത്തി, നമ്മുടെ നാട്ടില് മല ഇടിച്ച് നിരത്തി പണിയൊന്നുമല്ല, ആ കുന്നിന്റെ ആ ഷേപ്പിൽ തന്നെ വീട് പണിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട് കണ്ടായിരുന്നു, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട് കണ്ടായിരുന്നു. അതിന്റെ അടിയിൽ, അതിന്റെ ബേസ്മെന്റിൽ പാറ അങ്ങനെ ഉണ്ട്. ആ പാറയുടെ മേലെ കൂടെയാണ് വീട് വെച്ചേക്കുന്നത്. അത് പാറ ഇടിച്ച് പൊളിക്കൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ അടിയിൽ ഒരു സൈഡില് പാറ അങ്ങനെ ഇരിക്കുക, അടിയിൽ ബേസ്മെന്റിൽ. അതൊരു റൂം പോലാക്കുക, പാറയൊക്കെ ഉള്ളത് സ്റ്റോറൊക്കെ ചെയ്യാനായിട്ടുള്ള. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറഞ്ഞ 190 കിലോമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂർ 20 മിനിറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോ നമുക്ക് 2 മണിക്കൂറും 3 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് അയർലൻഡിലായിരുന്നെങ്കിൽ നമുക്ക് മോട്ടർ വേ ഉണ്ടായിരുന്നു. മോട്ടർ വേയിൽ 120 കിലോമീറ്റർ ആ സ്പീഡ് ലിമിറ്റ്. അപ്പൊ റോഡ് അതേപോലെ നല്ല ഇതാണ്. ഇവിടുത്തെ റോഡ് നല്ലതൊക്കെയാണ്, ആ മോട്ടർ വേയുടെ അതുപോലെ. പക്ഷെ സ്പീഡ് ലിമിറ്റ് 100 ഉള്ളൂ. അയർലൻഡിലും ഈ ഹൈവേ ഉണ്ട്, ഹൈവേക്ക് 100 കിലോമീറ്റർ ലിമിറ്റ് അവിടെ തന്നെ, അവിടെ അങ്ങനെ. പക്ഷെ മോട്ടർ വേ 120 കിലോമീറ്റർ ഉണ്ട്. സ്ട്രെയിറ്റ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞല്ലേ മോട്ടർ ഹൈവേ, മോട്ടർ വേ ഇവിടെ അതില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു സ്ഥലപ്പേരുണ്ട്, മാംഗ്ലൂർ എന്ന്. മാംഗ്ലൂർ ശരിക്കും മാംഗ്ലൂർ, മാംഗ്ലൂർ. അത് വേറെ എവിടെയെല്ലാം ഉണ്ടാവുക്കറിയാ? അയ്യോ, അത് ഭയങ്കര സംഭവിപ്പോയല്ലോ. അവിടെയൊക്കെ കൊറേ ആടുകൾ, ചെമ്മരിയാടുകൾ ഉണ്ട് കേട്ടോ.
കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുല്ല് അവർ തന്നെ. നിങ്ങള് വിചാരിക്കും ഓ ഇവന്മാർക്ക് വെട്ടാണോന്ന്. അപ്പോ നമ്മള് ചുമ്മാ സ്ഥലം കാണാനും കൂടി എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്, ഫാന്റാസ്റ്റിക് ഫർണിച്ചേഴ്സ്. അപ്പൊ ഐഡിയ വന്നല്ലോ എന്തായിരിക്കും നമ്മള് മേടിക്കാൻ പോകുന്നത്. ഒരു കോഴിയാണോ, കൊളക്കോഴിയാണ്. അവിടെ പോയി കാറ് ഉരുട്ടി കളിക്കുക. ദൈവമേ, നമ്മളൊരു സാധനം മേടിച്ചിട്ട് അത് ഈ ഒരു അവസ്ഥയിൽ അവര് കാറ് കയറ്റി തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് റിച്ചുകൂട്ടർ ഇരിക്കാൻ സ്ഥലമില്ല. നമ്മള് മൂഞ്ചി അത് റിച്ചുകൂട്ടർ അവര് മോട്ടോർ സൈക്കിൾ ഒക്കെ എടുത്തത് നമുക്ക് സൈക്കിളിൽ വിട്ടി പോയാലോ റിച്ചുകൂട്ട. 200 കിലോമീറ്റർ. ഇവൻ കാർ സീറ്റ് ഉണ്ട്, കാർ സീറ്റ് വെക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഇരിക്കാൻ അപ്പൊ സ്ഥലമില്ല. റിച്ചുകൂട്ടറിന് സൈക്കിൾ കേട്ടണം. അത് അപ്പം ഇനി നമ്മള് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും കേറാം. ഏതെങ്കിലും കടാം, ഏതാണോ ആദ്യം കാണുന്നത് വെച്ചാൽ അവിടെ കേറാം.
സമയം ഇപ്പൊ രണ്ടരയായി. നല്ല വെയിലുണ്ട്, പക്ഷെ മഴയൊക്കെ പെയ്തോണ്ട് ചെറിയ തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായ തണുപ്പില്ല. ഇങ്ങനെ നമ്മളൊരു മൾട്ടനാട്സ് കണ്ടുപിടിച്ച്. മൾട്ടനാട്സിലുള്ള പാർക്കാണ് കേട്ടോ പിള്ളേർക്ക്. ഇത് ഇത് കയറാൻ വേണ്ടിട്ട് പിള്ളേർ ഇവിടെ കയറുമല്ലോ. അവരുടെ ഓരോ ബിസിനസ് തന്ത്രങ്ങളാണ്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കൂട്ടനും അപ്പക്കും പേർക്ക് അമ്മക്കെന്താണ് ഇത്? അമ്മക്ക് റാപ്പ്, റാപ്പ് ഒക്കെ പറഞ്ഞിട്ട് വളരെ ചെറിയ റാപ്പാണ് കേട്ടോ. ബർഗറ് തിന്നാൻ എന്താ, എത്ര ചീസ് ഇല്ലാത്ത ബർഗറെ മേടിച്ചു. നല്ല മഴയും ഇനി ഉണ്ട്. നമുക്കൊരു ഒരു മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് വീട്ടിലേക്ക്, പപ്പാട്ടിലേക്ക്. എന്റെ പൊന്നെ, അങ്ങനെ നമ്മള് തിരിച്ച് വീടെത്തിട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെ, തിരിച്ചു വന്നപ്പം സീറ്റ് റിജിക്കോട്ടെ കാർ സീറ്റ് ഇരുത്തി, എങ്ങനെ കാർ സീറ്റ് ഒപ്പിച്ച് വെച്ച് സൈഡിൽ ഞാൻ ഞെരുങ്ങിയിരുന്നാണ്ട് ഈ ഒരു രക്ഷയാണ്. 2.5 മണിക്കൂറോളം അങ്ങോട്ട് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 220 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഓ, മടുത്തുപോയി. മടുത്തു ഞെരുങ്ങിയിരുന്നു. എന്താ പറയാ, ട്രാൻസ്പോർട്ട് ഒക്കെ വിളിക്കണേ ഭയങ്കര പൈസ. അപ്പൊ എന്തായാലും നമ്മള് മേടിച്ച സാധനം പുറത്തിറക്കി കാണിച്ചു തരാട്ടോ. അമ്മോ, ഇതാണ് കേട്ടോ നമ്മള് മേടിച്ചോണ്ടിരുന്ന സാധനം. അയ്യോ, രക്ഷയില്ല. ലൈറ്റ് ഓക്കെ. ഇതുണ്ടോ 40+ kg? ഞങ്ങൾ രണ്ടും കൂടെ പൊക്കി കേച്ചി. ടീം ലിഫ്റ്റ് ആയിട്ടെന്ന് ആ രണ്ടുപേരായിരിക്കും ഉദ്ദേശിച്ചല്ലേ. ഇനി ഇത് ഫിറ്റ് ചെയ്ത് വലിയ പണിയാണ്. ഫിറ്റ് ചെയ്തിട്ട് എന്താണെന്ന് കാണാം. നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനും 2-3 മണിക്കൂർ എടുക്കും മിക്കവാറും. അപ്പം ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് കാണാം എന്താ സാധനം എന്ന്. ഇപ്പം ഇങ്ങനെ ചുമ്മാ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായതില്ലല്ലോ. അപ്പോൾ സമയം 7:30 7:30 ആയിട്ടല്ല, 7:30 കുറച്ച് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്തായാലും കൊണ്ടുവരാൻ പറ്റിയ ഭാഗ്യം. എങ്ങനെയാണെങ്കിലും വണ്ടി കയറി അവന്മാരെങ്ങനെ കയറ്റിയത് കൊണ്ട് വണ്ടി കയറും. നമ്മൾ തന്നെയായിരുന്നു ചിലപ്പോൾ ഈ നമ്മുടെ വണ്ടി കയറിയതെന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകുന്നതായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട. അത് റിച്ചിക്കട്ടൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളുള്ളത്. നമ്മൾ ആശാരിപ്പണി ചെയ്യണം. കാർപ്പൻട്രിങ് എല്ലാം പഠിച്ചാൽ മതി. തെർമോക്കോൾ അതെല്ലാം പൊട്ടി ഇരക്കടലെല്ലാം ആക്കല്ലേ. നമ്മുടെ ആശാരിപ്പണിയിലാണ് കേട്ടോ. സമയം 9 മണിയായി. കുറച്ച് എന്തൊക്കെയാക്കി വെച്ച്. ഹെൽപ്പ് ആക്കണം. അമ്മ ആദ്യം ജീവിച്ചുണ്ടാക്കിട്ട്
ആദ്യം നമുക്ക് ഇത് ഉണ്ടാക്കിട്ട് ഇച്ചിനെ ഹെൽപ്പ് ആക്കാതെ ഗുഡ് ബൈ ആണല്ലോ. ഓ, അങ്ങനെ നമ്മൾ ഇതൊന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നാലും സംഭവം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ പൊസിഷനിൽ വെച്ച് സംഭവം എല്ലാം റെഡി ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാൻ പോകല്ലേ. ഇപ്പോൾ സമയം 11:45 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 8 മണിക്ക് തുടങ്ങിയെന്നറിയാം. 8:45 തുടങ്ങിയിട്ട് 11:00 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു കേട്ടോ. പക്ഷേ സമയം ഇപ്പം 1 മണിയായി. കാരണം ഇവിടെ മുഴുവൻ ആകപ്പെട്ട വൃത്തികേടായിരുന്നു. റിച്ച് പൊട്ടിലാണെങ്കിൽ തെർമോക്കോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ തെർമോക്കോൾ മുഴുവൻ ഇതിനെ പൊട്ടിച്ചിട്ടിട്ട് അത് ഭയങ്കര പണി. ഞങ്ങൾ പിറക്കും തോറും അല്ലെങ്കിൽ അടിക്കും തോറും പറന്നുകൊണ്ടിരിക്കുക. കൂവർ വെച്ച് കുറേ പിടിച്ച് കുറേ അടിച്ച് കുറേ കൈ കൊണ്ട് പിറക്കി അങ്ങനെ കുറേ നേരം അതിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫുള്ള് നിവൃത്തിയാക്കി. പിന്നെ ഇവൻ കുറേ കൊണ്ടേ ഗ്യാരേജിലിട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് തെർമോക്കോള്. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി അങ്ങനെ സമയം പോയി. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. ഇതാണ് നമ്മുടെ ടി വി. ഇനി ഇത് ഇതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട കുറവേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി കേട്ടോ. മട്ടപ്പാതിലേക്ക് നമ്മള് ടി വി ഒക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ അവൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് അവന് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാണുക. ഓ, അങ്ങനെ ഫൈനലി നമ്മള് സെറ്റ് ചെയ്തു കേട്ടോ. എന്തായാലും ടി വി സെറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തില്ല. ഇനിയിപ്പോ നമുക്ക് ടി വി ഒന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ. വേറൊരു ഉപകാരമുണ്ട്, അയർലൻഡിലും യുകെയിലും പോലെ ടി വി ലൈസൻസ് കൊടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ ടി വി മേടിച്ചിരുന്നത്. ഇവിടുത്തെ ലോക്കൽ സാധാരണ ഒരു ബ്രാൻഡാണ്, എക്കോ ഒരു ബ്രാൻഡൊന്നുമല്ല. പിന്നെ നമ്മൾ തൽക്കാലം ഇവിടെ നിൽക്കുമ്പോൾ അത്രയൊക്കെ മതി. അപ്പോൾ ഇതിന് 55 ഇഞ്ചാണ്, $499. $699 $599 ഓഫർ കിട്ടി. അങ്ങനെ ഓഫർ കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ 55 എടുത്ത്. 50 ഇഞ്ചിൻ്റെനും 400 something ആയിരുന്നു. അപ്പോൾ ഇത് ഓഫർ ആയതുകൊണ്ടാണ് കറക്റ്റ് 55 ഇഞ്ചിൻ്റെനു കിട്ടിയത്. 55 കുറച്ച് വലിപ്പം കൂടുതലാണ്. 50 മതിയായിരുന്നു. മേടിച്ച് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് നമുക്ക് ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ബോക്സിൽ നിന്ന് പൊക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. 499 എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് 28,000 rupees ആണ് ഉണ്ടായിരുന്നത്. അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല. നമുക്കാണെ നെറ്റ് ഇതുവരെ ആയിട്ടില്ല. കാരണം പുതിയ വീടായതുകൊണ്ട് അതിൻ്റെ കണക്ഷൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിന് ഇവർ വിത്ത് തുണച്ച് കേബിളൊക്കെ ഇട്ട് അങ്ങനത്തെ പരിപാടിക്ക് കുറച്ച് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് വൈഫൈ ആവുള്ളൂ. അപ്പം അതുവരെ തൽക്കാലം ഇങ്ങനെയൊക്കെ ഓടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ കണ്ട് നിൽക്കുകയാണ്. നമ്മൾ ലോൺസെസ്റ്റിൽ പോയി അടുത്ത ദിവസമായിട്ടോ. എന്നാലും ഒറ്റ വീഡിയോ ആണല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് നമ്മൾ ടി വി ഇഷ്ടപ്പെട്ടു, ടി വി സ്റ്റാൻഡ് നമ്മുടെ ടി വി യൂണിറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.